ആൽഫ ടിവിയുടെ ബാലലോകം സൺഡേ സ്കൂൾ പ്രോഗ്രാമിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു നാം ഇപ്പോൾ ഒരു പാട്ട് പഠിക്കാനായിട്ട് പോവുകയാണ് കാണരുതാത്തതൊന്നും കാണുവാൻ പാടില്ല നാം കേൾക്കരുതാത്തതൊന്നും കേൾക്കുവാൻ പാടില്ല നാം കാരണം ദൈവം നാം അത്രമാത്രം സ്നേഹിക്കുകയും നമ്മെ കരുതുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ദൈവം നാം എന്തെല്ലാം കാണണം എന്തെല്ലാം കാണരുത് എന്നുള്ള കാര്യം തിരുവചനത്തിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് അതനുസരിച്ച് ഈ ഗാനം പഠിക്കുകയും ദൈവനാമഹത്തിനായിട്ട് ഈ ഗാനം പാടുകയും ചെയ്യാം ഈ സുന്ദര ഭൂമിയിലെ കൊച്ചു കൊച്ചു കുട്ടികൾ ഞങ്ങൾ ഈ മനോഹര സുദിനത്തിൽ മിടുമിടു മിടുമിടുമിടുക്കർ ഞങ്ങൾ ഇന്നും ജോയി എന്നും ജോയി ഇന്നും എന്നും ജോയി ജോയ് ആനന്ദം ആനന്ദമേ കാണരുതാത്തതൊന്നും കാണില്ല ഞങ്ങൾ ഇനിയും കേൾക്കരുതാത്തതൊന്നും കേൾക്കില്ല ഞങ്ങളിനിയും ഇന്നും ജോയ് എന്നും ജോയ് ഇന്നും എന്നും ജോയ് ജോയ് ആനന്ദം ആനന്ദമേ ഈ ഗാനം നമുക്കൊന്ന് ശ്രദ്ധിക്കാം േ ഈ ഭൂമി ദൈവം മനുഷ്യർക്ക് വേണ്ടി നിർമ്മിച്ചതാണ് സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ച ദൈവം മനുഷ്യനെയും ഭയങ്കരവും അതിശയവുമായി സൃഷ്ടിച്ചു ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ട് സൃഷ്ടിച്ചു ദൈവം അത്രമാത്രം നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് ദൈവം സ്നേഹവാനാണ് സ്നേഹവാനായി ദൈവം നിങ്ങളെ സ്നേഹിച്ചതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി എല്ലാം ഈ ഭൂമിയിൽ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ദൈവം കൃത്യമായി ഭംഗിയായി അനുവദിച്ചിരിക്കുകയാണ് ചെയ്തു വെച്ചിരിക്കുകയാണ് ഈ ഗാനം എത്രയോ നിലയിൽ മനോഹരമായ നിലയിൽ കേൾക്കുവാൻ തക്കവണ്ണം നമുക്കിടയായി തീർന്നു ഒന്നുകൂടെ ഈ ഗാനം ഒന്ന് ശ്രദ്ധിക്കാം ഈ സുന്ദര ഭൂമിയിലെ കൊച്ചു കൊച്ചു കുട്ടികൾ ഞങ്ങൾ ഈ മനോഹര സുദിനത്തിൽ മിടുമിടുമിടുക്കാർ ഞങ്ങൾ ഇന്നും ജോയി എന്നും ജോയി ഇന്നുമെന്നും ജോയ് ജോയി ആനന്ദമാനന്ദമേ കാണരുതാത്തതൊന്നും കാണില്ല ഞങ്ങൾ ഇനിയും കേൾക്കരുതാത്തതൊന്നും കേൾക്കില്ല ഞങ്ങൾ ഇനിയും ഇന്നും ജോയ് എന്നും ജോയ് ഇന്നും എന്നും ജോയ് ജോയ് ആനന്ദം ആനന്ദമേ ഇന്നും യാം എന്നും യാം ഇന്നും എന്നും യാം യാം അങ്ങനെയാണ് എൻ്റെ ഓഡിയോ നിങ്ങൾ കേൾക്കുന്നത് അതിലൽപ്പം വ്യത്യാസമായിട്ടാണ് അങ്ങനതിൽ ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഇതിൽ കാണിച്ചിരിക്കുന്നത് പോലെ നിങ്ങൾ പാടാനായിട്ട് ശ്രമിക്കണം ദൈവം അതിനുവേണ്ടി നിങ്ങളെ സഹായിക്കട്ടെ കർത്താവ് എത്ര നല്ലവനാണ് കാണരുതാത്തതൊന്നും കാണാതിരിക്കുവാനും കേൾക്കരുതാത്ത കാര്യങ്ങൾ കേൾക്കാതിരിക്കാനുമുള്ള ശക്തി ദൈവം നിങ്ങൾക്ക് തരും ദൈവം അത്രമാത്രം നിങ്ങളെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്ന കർത്താവാണ് ഈ മനോഹരമായ സുദിനത്തിൽ ഓരോ ദിവസവും ദൈവം നമ്മൾക്ക് അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ദാനമായി നൽകുന്ന ദിവസം ആ ദിവസം സന്തോഷിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യേണ്ടത് ആവശ്യമാണ് വീണ്ടും ഈ ഗാനം ഒരു പ്രാവശ്യം കൊണ്ട് നമുക്ക് കേൾക്കാം പുസ്തകത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട് ദിസ് ഈസ് ദി ഡേ ദ ലോഡ് ഹാസ് മെയ്ഡ് വിൽ റിജോയ്സ് ഇന്നത്തെ ദിവസം ദൈവം നിർമ്മിച്ചതാണ് അതുകൊണ്ട് ഈ ദിനത്തിൽ ഈ ദിവസത്തിൽ സന്തോഷിക്കാം കർത്താവിൻ്റെ കുഞ്ഞുങ്ങൾക്ക് എല്ലാ ദിവസവും പുതിയ അനുഭവങ്ങളാണ് സന്തോഷത്തിൻ്റെ ദിവസങ്ങളാണ് അതുകൊണ്ട് അവർ സന്തോഷിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യും ഈ മനോഹരമായ സന്തോഷ ദിനത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവത്തെ സ്തുതിക്കുവാൻ സ്തോത്രം ചെയ്യുവാൻ കർത്താവിൻ്റെ കുഞ്ഞുങ്ങൾക്ക് സാധിക്കും എത്ര മനോഹരമായിട്ടാണ് പുറത്തേക്ക് നോക്കിയാൽ ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു അതുപോലെ തന്നെ ചെടികളും പക്ഷികളും ഇതെല്ലാം ദൈവം മനുഷ്യർക്കായി നിർമ്മിച്ചിരിക്കുകയാണ് ഭയങ്കരവും അതിശയകരവുമായി എന്നെ സൃഷ്ടിച്ചിരിക്കാൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു എന്നും തിരുവചനത്തിൽ വായിക്കുന്നുണ്ട് മനുഷ്യനെ ദൈവം തൻ്റെ മഹത്വത്തിനായിട്ടാണ് സൃഷ്ടിച്ചത് ദൈവത്തിൻ്റെ മഹത്വത്തിനായി സൃഷ്ടിച്ച മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അറന്നു പോയപ്പോൾ പാപം ചെയ്തു പാപം ചെയ്ത മനുഷ്യനെ ദൈവത്തെങ്കിലേക്ക് അടുപ്പിക്കുവാൻ ദൈവം കർത്താവേശുക്രിസ്തുവിനെ ഈ ലോകത്തിലേക്ക് അയച്ചു ക്രിസ്തുവേശു തിരുവെഴുത്തുകളും പ്രകാരം മരിച്ചു അടക്കപ്പെട്ടു മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു അതെ ക്രിസ്തുവേശു തെരുവെഴുത്തുകളും പ്രകാരം മരിച്ചു അടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു കർത്താവേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിൽ വസിക്കുകയാണ് സ്വർഗത്തിൽ വസിക്കുന്ന കർത്താവ യേശുക്രിസ്തു രാജാവായി വേഗം വരുവാനായിട്ട് പോവുകയാണ് അതുകൊണ്ട് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ കാണരുതാത്തതൊന്നും കാണാതിരിക്കുവാനും കേൾക്കരുതാത്ത കാര്യങ്ങൾ കേൾക്കാതിരിക്കുവാനും ദൈവത്തിൽ ശരണപ്പെടാം ആശ്രയിക്കാം ദൈവം നിങ്ങളെ തീർച്ചയായിട്ടും അതിനുവേണ്ടി സഹായിക്കും ത്തിൽ നിന്നും ഒരു വാക്യം ഞാൻ വായിച്ച് കേൾപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് എബ്രായർ പതിമൂന്നിൻ്റെ അഞ്ച് നിങ്ങളുടെ നടപ്പ് ദ്രവ്യാഗ്രഹമില്ലാത്തതായിരിക്കട്ടെ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുവീൻ ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല ഉപേക്ഷിക്കുകയും ഇല്ല എന്ന് അവൻ തന്നെ അരുളി ചെയ്തിരിക്കുന്നുവല്ലോ നിങ്ങളുടെ നടപ്പ് ദ്രവ്യാഗ്രഹമില്ലാത്തതായിരിക്കട്ടെ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുവീൻ ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല ഉപേക്ഷിക്കുകയുമില്ല എന്ന് അവൻ തന്നെ അരുളി ചെയ്തിരിക്കുന്നുവല്ലോ എബ്രായർ പതിമൂന്നിൻ്റെ അഞ്ച് എബ്രായർ പതിമൂന്നിൻ്റെ അഞ്ചിൽ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുവീൻ എന്ന് എബ്രായ ലേഖനകർത്താവ് ഇത് പറയുമ്പോൾ ഉള്ളതുകൊണ്ട് കൊണ്ട് തൃപ്തിപ്പെടാൻ പഠിച്ചവർ അവർ എപ്പോഴും സന്തോഷമുള്ളവരായിരിക്കും ഇല്ലാത്ത കാര്യങ്ങളെ ഓർത്ത് ദുഃഖിക്കുകയല്ല വേണ്ടത് ദൈവം തന്നിട്ടുള്ള കാര്യങ്ങളിൽ സന്തോഷമുള്ളവരായിരിക്കുക അങ്ങനെയുള്ളവരെ ദൈവത്തിൻ്റെ വാഗ്ദത്തം അവരോട് പറയുകയാണ് ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല ഉപേക്ഷിക്കുകയും ഇല്ല നിങ്ങളുടെ അഞ്ച് വിരളിൽ ആ വാക്യം നിങ്ങൾക്കോർത്തിരിക്കാനായിട്ട് സാധിക്കും എബ്രായർ പതിമൂന്നിൻ്റെ അഞ്ച് ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല ഉപേക്ഷിക്കുകയും ഇല്ല എബ്രായർ പതിമൂന്നിൻ്റെ അഞ്ച് അതെ ദൈവം നമുക്ക് തന്നിട്ടുള്ള എല്ലാത്തിലും നാം തൃപ്തിയുള്ളവരായിരിക്കണം പലപ്പോഴും പലർക്കും തൃപ്തിയില്ലാത്തൊരു ജീവിതം നയിക്കുന്നതായിട്ടാണ് കേൾക്കാറുള്ളത് ദൈവം തന്നിട്ടുള്ള നന്മകളിൽ അതെന്തുമായിക്കൊള്ളട്ടെ അതിൽ സംതൃപ്തി ഉള്ളവരായിട്ട് ജീവിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത് രക്ഷിക്കപ്പെട്ട കുട്ടികൾക്ക് അതിന് സാധിക്കും ദൈവം തന്നിട്ടുള്ള നന്മകളെല്ലാം ദൈവത്തിൻ്റെ ദാനമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദൈവം തന്നിട്ടുള്ള നന്മകളിൽ നികളിക്കാതെ അഹങ്കരിക്കാതെ ദൈവത്തിൽ തന്നെ ആശ്രയിക്കുകയും ദൈവം തന്നതാണെന്നുള്ള കൂടെ ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ട് അത് ഉപയോഗിക്കുകയും വേണം വാക്യം ഇങ്ങനെയാണല്ലോ പറയുന്നത് എബ്രായർ പതിമൂന്നിൻ്റെ അഞ്ച് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുവീൻ ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല ഉപേക്ഷിക്കുകയുമില്ല എന്ന് അവൻ തന്നെ അരുളി ചെയ്തിരിക്കുന്നുവല്ലോ എബ്രായർ പതിമൂന്നിൻ്റെ അഞ്ച് ഇംഗ്ലീഷിലും ഈ വാക്യം നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് അതിൻ്റെ ചുരുക്കമായിട്ട് ഇങ്ങനെയാണ് പറയുന്നത് ഹിബ്രൂസ് തേർട്ടീൻ ഫൈവ് ഐ വിൽ നെവർ ലീവ് യു ഹീബ്രൂസ് തേർട്ടീൻ ഫൈവ് അതെ സംതൃപ്തി ഇല്ലാത്തത് പാപമാണ് സംതൃപ്തി ഇല്ലാത്ത ജീവിതം എന്ന് പറയുന്നത് പാപമാണ് പാപമെന്ന് പറയുമ്പം ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളെല്ലാം പാപമാണ് ദൈവത്തിന് ഇഷ്ടമില്ലാത്ത എല്ലാ കാര്യങ്ങളും പാപമാണ് അല്ലെങ്കിൽ ദൈവം വെച്ചിരിക്കുന്ന അതിര് ലംഘിക്കുന്നതും പാപമാണ് ദൈവം പാപത്തെ വെറുക്കുന്നു പാപികളെ സ്നേഹിക്കുന്നുവെങ്കിലും പാപത്തെ ദൈവം വെറുക്കുന്നു ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളെല്ലാം പാപമാണ് ദൈവം വച്ചിരിക്കുന്ന അതിര് ലംഘിക്കുന്നതും പാപമാണ് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുവാൻ ദൈവത്തിൽ ആശ്രയിക്കാം ദൈവം അതിനുവേണ്ടി സഹായിക്കുകയും ചെയ്യും ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല ഉപേക്ഷിക്കുകയും എന്ന് അവൻ തന്നെ അരുളി ചെയ്തിരിക്കുന്നുവല്ലോ എബ്രായർ പതിമൂന്നിൻ്റെ അഞ്ച് ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല ഞാൻ അതാര ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് പറഞ്ഞ ദൈവമാണ് പറഞ്ഞിരിക്കുന്നത് ദൈവം സ്നേഹവാനാണ് ദൈവം കരുണയുള്ളവനാണ് ദൈവം വിശുദ്ധനാണ് ദൈവം പരിശുദ്ധനാണ് അതെ ദൈവം പരിശുദ്ധനാണ് അശുദ്ധി ഇഷ്ടപ്പെടാത്തവൻ ഈ സ്നേഹവാനായ വിശുദ്ധനായ സൃഷ്ടിതാവായ ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് ഇരമ്യാവ് മുപ്പത്തൊന്നിൻ്റെ മൂന്നിൽ നാം അത് വായിക്കുന്നുണ്ട് നിത്യസ്നേഹം കൊണ്ട് ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു ഐ ഹാവ് ലവ്ഡ് വിത്ത് എൻ എവർ ലാസ്റ്റിംഗ് ലവ് ജെറമിയ തേർട്ടി വൺ ത്രീ നമ്മളിപ്പോൾ പഠിച്ച വാക്യം ഹിബ്രൂസ് തേർട്ടീൻ ഫൈവ് ഐ വിൽ നെവർ ലീവ് യു മലയാളത്തിൽ എബ്രായർ പതിമൂന്നിൻ്റെ അഞ്ച് ഉള്ളത് തൃപ്തിപ്പെടുവീൻ ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല ഉപേക്ഷിക്കുകയുമില്ല എന്ന് അവൻ തന്നെ അരുളി ചെയ്തിരിക്കുന്നുവല്ലോ എബ്രായർ പതിമൂന്നിൻ്റെ അഞ്ച് ഒരു നാളുമെന്ന് പറയുമ്പോൾ സുഖത്തിലും രോഗത്തിലും വെയിലുള്ളപ്പോഴും മഴയുള്ളപ്പോഴും പരീക്ഷ ഉള്ളപ്പോഴും പരീക്ഷയില്ലാത്തപ്പോഴും എല്ലാ സമയത്തും എല്ലാ കാലത്തും ദൈവം നിങ്ങളോട് കൂടെയുണ്ട് നിങ്ങളെ സഹായിക്കും നിങ്ങളോടൊപ്പം ഇരുന്ന് നിങ്ങളെ സഹായിക്കുവാൻ നിർദ്ദേശങ്ങൾ പറഞ്ഞു തരുവാൻ ദൈവം മതിയായവനാണ് രക്ഷിക്കപ്പെടാത്ത ഒരാൾക്ക് ഈ സന്തോഷം അനുഭവിക്കാൻ സാധിക്കത്തില്ല കാരണം അവർ ആദ്യമായി ചെയ്യേണ്ടത് ദൈവത്തിൽ ആശ്രയിക്കുകയും കർത്താവായ യേശു ക്രിസ്തുവിനോട് നിങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് സമ്മതിക്കുകയും ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ് സമ്മതിക്കണം പാപിയാണെന്ന് യേശു ക്രിസ്തു നിങ്ങൾക്ക് പകരമായി മരിച്ചു അടക്കപ്പെട്ടു ഉയർത്തെഴുന്ന വിശ്വസിക്കണം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കണം അങ്ങനെയുള്ളവർ രക്ഷിക്കപ്പെട്ടവരാണ് സെക്കൻഡ് ബർത്ത്ഡേ കിട്ടിയവരാണ് രണ്ടാമത് ഒരു ജനനം അവർക്ക് ലഭിച്ചവരാണ് അവർ ഉള്ളതുകൊണ്ട് അവർ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുകയും ചെയ്യും അങ്ങനെയുള്ളവരെ ഒരു നാളും ദൈവം കൈവിടുകയില്ല ഉപേക്ഷിക്കുകയും എന്ന് ദൈവം തന്നെ അരളി ചെയ്തിട്ടുണ്ട് മാത്രമല്ല സുവിശേഷങ്ങളിൽ മത്തായുടെ സുവിശേഷത്തിൽ മത്തായുടെ സുവിശേഷം ഇരുപത്തി എട്ടാം അധ്യായത്തിൻ്റെ ഇരുപതാമത്തെ വാക്യത്തിൽ യേശുക്രിസ്തു തന്നെ തെരുവായി മൊഴിഞ്ഞ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇരുപത്തി എട്ടിൻ്റെ ഇരുപത് അതിൻ്റെ അവസാന ഭാഗം ഞാൻ വായിച്ചു കേൾപ്പിക്കാം ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട് എന്ന് അരുളി ചെയ്തു കർത്താവായ യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞതാണ് ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സാന്നിധ്യം എല്ലായ്പ്പോഴും എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട് ഈ വാക്യം ഒരു പ്രാവശ്യം വേണം നമുക്ക് പറയാം എബ്രായർ പതിമൂന്നിൻ്റെ അഞ്ച് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുവീൻ ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല ഉപേക്ഷിക്കുകയും ഇല്ല എന്ന് അവൻ തന്നെ അരുളി ചെയ്തിരിക്കുന്നുവല്ലോ എബ്രായർ പതിമൂന്നിൻ്റെ അഞ്ച് ദൈവം പാപത്തെ വെറുക്കുന്നുവെങ്കിലും പാപികളെ സ്നേഹിക്കുന്നുണ്ട് വിശുദ്ധനായ ദൈവം സർവശക്തനായ ദൈവം അതേ കൂട്ടുകാരെ നിങ്ങളെല്ലാവരെയും സ്നേഹിക്കുന്നുണ്ട് സ്നേഹവാനായ ദൈവം നമ്മുടെ കർത്താവ് യേശുഖസുനെ ഈ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും രക്ഷിക്കപ്പെടുവാൻ വേണ്ടിയാണ് രക്ഷിക്കപ്പെട്ട ദൈവമക്കളെ കർത്താവേശുക്രിസ്തു ഒരിക്കലും കൈവിടുകയില്ല ഉപേക്ഷിക്കുകയുമില്ല ഇല്ല വേദപുസ്തകത്തിൽ ഒന്ന് രാജാക്കന്മാർ ഇരുപത്തിയൊന്നാം അധ്യായത്തിൽ ഒന്നും രണ്ടും മൂന്നും വാക്യങ്ങൾ ഞാൻ വായിച്ചു കേൾപ്പിക്കാം വേദപുസ്തകത്തിൽ ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം ഇരുപത്തിയൊന്നാം അധ്യായത്തിൻ്റെ ഒന്നും രണ്ടും മൂന്നും വാക്യങ്ങൾ അതിൻ്റെ ശേഷം സംഭവിച്ചത് ഇസ്രേലിയനായ നാബോത്തിന് ഇസ്രയേലിൽ സമര രാജാവായ ആഹാബിൻ്റെ അരമനയുടെ സമീപത്ത് ഒരു മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു ആഹാബ് നാബോത്തിനോട് നിൻ്റെ മുന്തിരിത്തോട്ടം എനിക്ക് ചീരത്തോട്ടമാക്കുവാൻ തരണം അതെൻ്റെ അരമനയ്ക്ക് സമീപമല്ലോ അതിന് പകരം ഞാൻ അതിനേക്കാൾ വിശേഷമായൊരു മുന്തിരിത്തോട്ടം നിനക്ക് തരാം അല്ല നിനക്ക് സമ്മതമെങ്കിൽ ഞാൻ അതിൻ്റെ വില നിനക്ക് പണമായിട്ട് തരാമെന്ന് പറഞ്ഞു നാബോത്ത് നാബോത്ത് ആഹാബിനോട് ഞാൻ എൻ്റെ പിതാക്കന്മാരുടെ അവകാശം നിനക്ക് തരുവാൻ യഹോവ സംഗതി വരുത്തരുതേ എന്ന് പറഞ്ഞു നിയമങ്ങൾ പാലിക്കണം നിയമങ്ങൾ പാലിക്കുവാൻ നമ്മളെല്ലാവരും ബാധ്യസ്ഥരാണ് എന്തുകൊണ്ടായിരുന്നു നാബോത്ത് സ്ഥലം വിൽക്കാഞ്ഞത് അതറിയണമെങ്കിൽ മോശ കൊടുത്ത നിയമങ്ങൾ നോക്കണം മോശ ദൈവം കൊടുത്ത ധാരാളം നിയമങ്ങൾ ഇസ്രായേൽ മക്കൾക്ക് കൊടുത്തിരുന്നു ഇസ്രായേലിലെ നിലത്തിൻ്റെ യഥാർത്ഥ ഉടമസ്ഥൻ ദൈവമായിരുന്നു അതെ എല്ലത്തിൻ്റെയും ഉടമസ്ഥൻ സർവശക്തനായ ദൈവമാണ് ലേവിയ പുസ്തകം ഇരുപത്തിയഞ്ചിൻ്റെ ഇരുപത്തി മൂന്നിൽ ആ കാര്യം വ്യക്തമായിട്ട് നാം വായിച്ചു കേൾക്കുന്നുണ്ട് ലേവിയ പുസ്തകം ഇരുപത്തിയഞ്ചിൻ്റെ ഇരുപത്തി മൂന്നിൽ ഇസ്രയേൽ മക്കൾക്ക് ഉപയോഗിക്കുവാനായി ദൈവം കൊടുത്തതാണ് ആ സ്ഥലം മൂന്നാം ഭാഗ്യത്തിൽ നാം ഇങ്ങനെയാണ് വായിച്ചു കേട്ടത് നാബോത്ത് ആഹാബിനോട് ഞാൻ എൻ്റെ പിതാക്കന്മാരുടെ അവകാശം നിനക്ക് തരുവാൻ യഹോവ സംഗതി വരുത്തരുതേ എന്ന് പറഞ്ഞു കൃഷി ചെയ്യുന്നതിൽ നിന്നും ആദായമൊക്കെ എടുക്കാമായിരുന്നു പക്ഷെ ആ സ്ഥലം വിൽക്കാനായിട്ട് വകുപ്പില്ലായിരുന്നു തലമുറ തലമുറയായി പിതാവിൽ നിന്ന് മകനിലേക്ക് വേണമെങ്കിൽ കൈമാറാം എന്നാൽ രാജാക്കന്മാർ ഭരിക്കുമ്പോൾ നിലം തങ്ങളുടേതെന്ന നിലയിലാണ് അവർ പെരുമാറിയത് അതുകൊണ്ടാണ് ആഹാബ് പ്രതീക്ഷിച്ചത് നാപത്തിൻ്റെ ഈ മുന്തിരിത്തോട്ടം ലഭിക്കുമെന്ന് എന്നാൽ നാബോത്ത് ദൈവത്തെ സ്നേഹിക്കുകയും ദൈവത്തിൻ്റെ നിയമങ്ങൾ അനുസരിക്കുകയും ചെയ്ത വ്യക്തി ആയതുകൊണ്ട് നിയമങ്ങൾ പാലിക്കുവാൻ അദ്ദേഹം ഉറച്ചു നിന്നു അതേ കൂട്ടുകാരെ ദൈവം വെച്ചിരിക്കുന്ന നിയമങ്ങൾ ലംഘിക്കുവാൻ പാടില്ല ദൈവം വെച്ചൊരു അതിരി വിട്ടാൽ എല്ലാം പാപമാണ് ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ കാണുന്നതും കേൾക്കുന്നതും പാപമാണ് നിങ്ങൾക്കറിയാമോ വണ്ടി ഓടിക്കുമ്പോൾ അതിന് അതിൻ്റെതായിട്ട് നിയമങ്ങളുണ്ട് പാർക്ക് ചെയ്യേണ്ട സ്ഥലത്ത് പാർക്ക് ചെയ്യാം പാർക്ക് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നിടത്ത് പാർക്ക് ചെയ്യാൻ പാടില്ല അതുപോലെ തന്നെ സ്റ്റോപ്പ് എന്ന സിഗ്നൽ കാണുമ്പോൾ വണ്ടി നിർത്തണം ഗോ എന്ന് പറയുമ്പോൾ പോകാം വെയിറ്റ് എന്ന് പറയുമ്പോൾ വീണ്ടും വെയിറ്റ് ചെയ്യണം ഇങ്ങനെയുള്ള നിയമങ്ങളൊക്കെ പാലിച്ചില്ലെങ്കിൽ ശിക്ഷ ഉണ്ടാകും ഈ ലോകത്തിൽ അങ്ങനെയാണെങ്കിൽ ദൈവത്തിൻ്റെ നിയമങ്ങൾ ലംഘിച്ചാൽ എത്രയധികം ശിക്ഷ ഉണ്ടാകും റോമർ പതിമൂന്നിൻ്റെ ഒന്നിൽ ഇങ്ങനെ നമ്മൾ വായിക്കുന്നുണ്ട് അധികാരികൾക്കും രാജ്യത്തെ നിയമങ്ങൾക്കും വിധേയമായി ജീവിക്കണമെന്ന് ദൈവം കൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങളാണ് അധികാരികൾക്ക് കീഴ്പ്പെട്ട് ജീവിക്കണം ദൈവത്തിനെതിരായി ഒരു നിയമം അനുസരിക്കുവാൻ നമ്മെ ആരും നിർബന്ധിക്കാനായിട്ട് പറ്റത്തില്ല ദൈവത്തിനെതിരായിട്ടുള്ള നിയമങ്ങൾ നാം അനുസരിക്കേണ്ട ആവശ്യമില്ല എന്നാൽ അധികാരികൾ നമ്മോട് പറയുന്നതായ നിയമങ്ങൾ ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ട് നാം അതനുസരിക്കുമ്പോൾ ദൈവത്തെ മഹത്വപ്പെടുത്തുകയും കൂടിയാണ് ഭരണാധികാരികൾക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുകയും വേണം നമ്മുടെ അധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഡോക്ടേഴ്സ് നഴ്സുമാർ അതുപോലെ തന്നെ മറ്റുള്ള ഉദ്യോഗസ്ഥന്മാർ അവർക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുന്നത് നല്ലതാണ് ദൈവം അവർക്ക് ആവശ്യമായിട്ടുള്ള നല്ല വിവേകവും ആലോചനയും കൊടുക്കുവാനായിട്ട് ലൈസൻസ് ഇല്ലാതെ സ്കൂട്ടർ ഓടിക്കുന്നത് അല്ലെങ്കിൽ വാഹനം ഓടിക്കുന്നത് തെറ്റാണ് ലൈസൻസ് എടുക്കേണ്ട ഒരു പ്രായമുണ്ട് ആ പ്രായത്തിൽ ലൈസൻസ് എടുക്കുകയും മാതാപിതാക്കളുടെ അനുവാദത്തോടുകൂടി അപ്പോൾ മാത്രം വാഹനം ഓടിക്കുകയും ചെയ്യുന്നതാണ് നല്ലത് അതുപോലെ തന്നെ പഠിക്കാതെ ഉഴപ്പി നടന്നിട്ട് കോപ്പി അടിക്കുക തെറ്റായ മാർഗങ്ങളുടെ പരീക്ഷ എഴുതാൻ ശ്രമിക്കുക ഇതെല്ലാം നിയമങ്ങൾ ലംഘിക്കുകയാണ് അതിനേതായിട്ടുള്ള ശിക്ഷ അനുഭവിക്കേണ്ടതായിട്ട് വരും വലിയ വില കൊടുക്കേണ്ടതായിട്ടും വരും നിയമങ്ങൾ ലംഘിച്ചാൽ അത് അതിൻ്റേതായിട്ടുള്ള ശിക്ഷ ലഭിക്കും ഇവിടെ ആഹാബ് നാബോത്തിൻ്റെ നിലം ആഗ്രഹിച്ചു എന്നാൽ നാബോത്ത് ആ നിലം ആ നിലയിൽ കൊടുക്കുവാനക്കോണം ആഗ്രഹിച്ചില്ല അതിനനുവദിച്ചില്ല എന്നാൽ തന്ത്രപരമായ നിലയിൽ തെറ്റായ ഇടപാടുകളിലൂടെ അത് കൈവശപ്പെടുത്തി ആഹാബ് രാജാവ് ശ്രമിച്ചു ദൈവം അതിന് തക്കതായ ശിക്ഷയും ആഹാബിന് കൊടുത്തു നിയമങ്ങൾ പാലിക്കുവാൻ ദൈവത്തിൽ ആശ്രയിക്കാം ദൈവം ആ നിലയിൽ നിങ്ങളെ സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യും നിയമങ്ങൾ നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ദൈവം പാപത്തെ ശിക്ഷിക്കുന്ന ദൈവമാണ് പാപം എന്നത് ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ദൈവം വച്ചിരിക്കുന്ന അതിൽ ലംഘിക്കുന്നത് ഇതെല്ലാം പാപമാണ് ഒരു വ്യത്യാസവുമില്ല എല്ലാവരും പാപം ചെയ്ത് ദൈവദേശസ് ഇല്ലാത്തവരായി തീർന്നു എന്ന് വിശുദ്ധ വേദപുസ്തകത്തിലും വായിക്കുന്നുണ്ട് പാപത്തിൻ്റെ ശമ്പളം മരണമാണ് ദൈവത്തിൽ നിന്നുള്ള അകൽച്ചയാണ് അകന്നുപോയ മനുഷ്യനെ ദൈവത്തെങ്കിലേക്ക് കഠിപ്പിക്കുവാൻ ദൈവം യേശുക്രിസ്തുവിനെ ലോകത്തിലേക്ക് അയച്ചു യോഹന്മാൻ്റെ സുവിശേഷം മൂന്നാം അധ്യായത്തിൻ്റെ പതിനാറാം വാക്യത്തിൽ അത് വായിക്കുന്നുണ്ട് തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു നിയമങ്ങൾ പാലിച്ചുകൊണ്ട് അധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് മാതാപിതാക്കളെ അനുസരിച്ചുകൊണ്ട് വരും ദിവസങ്ങളിൽ മുന്നോട്ട് ജീവിക്കുവാൻ സർവ്വകൃപാലുവായ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ